السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم واسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. بسم الله الرحمن الرحيم وبه نستعين. العقبة الثانية وهي عقبة التوبة. നമ്മൾ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ ആത്മീയമായി ഏറ്റവും താഴെപ്പടിയിലുള്ള അമ്മാർത്തു ബിന്നഫ്സ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നിട്ടും അന്നഫ്സുൽ കാമില എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലേക്കുള്ള പ്രയാണം, അഥവാ അള്ളാഹുവിന്റെ യഥാർത്ഥ ഇബാദത്തും അതുവഴി അള്ളാഹുവിന്റെ സ്വർഗവും ലിഖാവും, ഈ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, ഈ പ്രയാണം ഒരു യാത്രയാണല്ലോ, ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ ഏഴ് വൻ കടമ്പകൾ പിന്നിട്ടെങ്കിലേ ലക്ഷ്യം പ്രാപിക്കാനാവൂ എന്നാണല്ലോ മുസന്നിഫ് തങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. അതിൽ ഏറ്റവും അടിയിലെത്തതും അഥവാ ഫൗണ്ടേഷൻ സ്ഥാനത്തുള്ളതും അതിപ്രധാനവുമായ ഒന്നാമത്തെ കടമ്പ വിവരിച്ചു കഴിഞ്ഞു. അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് മുന്നേറണം, അതാണ് വിഷയം. അടുത്ത് രണ്ടാമത്തെ കടമ്പയിലേക്കാണ് പ്രവേശിക്കുന്നത്. സുമ്മ ഈ ഇൽമ് എന്ന് പറയുന്ന ഒന്നാമത്തെ കടമ്പ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അലൈക യാ ത്വാലിബൽ ഇബാദ വഫഖക അല്ലാഹു ലിത്വാഅതി, അതിനടക്ക് ദുആക്ക് ബർക്കത്തിന് പറയുന്ന യാ ത്വാലിബൽ ഇബാദ ബിത്തൗബ അലൈക ബിത്തൗബ എന്നാണ് നേരെ ബന്ധം. നീ തൗബ എന്ന് പറയുന്ന അതിമഹത്തായ രണ്ടാമത്തെ കടമ്പയെ നീ മുറുകെ പിടിച്ചു. തൗബ മുറുകെ പിടിക്കാതെ ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണം അസാധ്യമാണ്. ഒന്ന് ഫൗണ്ടേഷനാണ്, അത് നമ്മൾ പറഞ്ഞു, ഇൽമാണ്. ഇൽമ് കിട്ടിക്കഴിയുമ്പോഴാണ് അവൻ ബോധവാനാകുന്നത്, ഞാൻ വളരെ മോശക്കാരനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, ഒരുപാട് പോരായ്മകളും വീഴ്ചകളും സംഭവിച്ചവനാണ്. ഈ തെറ്റുകുറ്റങ്ങളോടുകൂടി, ഈ പോരായ്മയും വീഴ്ചയോടുകൂടി യജമാനന്റെ തിരുമുമ്പിലേക്കുള്ള പ്രയാണം അസാധ്യമാണ് എന്ന ബോധ്യം വരും. അങ്ങനെ വരുമ്പോൾ തൗബ എന്ന് പറയുന്ന കാര്യവുമായി മുറുകെ പിടിച്ചുകൊള്ളണം, വധാരിക്ക. ഇങ്ങനെ പ്രയാണമധ്യേ രണ്ടാം കടമ്പയായിട്ട് തൗബയെ മുറുകെ പിടിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ലി അംറൈൻ, രണ്ട് അതിപ്രധാനമായ കാരണങ്ങളുള്ളത് കൊണ്ടാണ് തൗബ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. അതും അതിൽപ്പെട്ട ഒരു കാര്യം എന്താണ്? ലി അസ്വലക തൗഫിയ കുത്താൻ, ലക്ഷ്യം ഇബാദത്താണല്ലോ, ഈ ഇബാദത്ത് സ്വന്തം ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ സഹായമാവുന്ന ഈ തൗഫീഖ് കരഗതമാകണമെങ്കിൽ ആദ്യം തൗബ ചെയ്ത് ശുദ്ധിയാവണം, അല്ലാതെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുവിൽ നിന്നിട്ട് ലഭിക്കുകയില്ല. കാരണം എന്തുകൊണ്ട്? താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ലക്ഷണക്കേട്, യൂരിഫുൽ ഷർമാൻ, അള്ളാഹുവിലേക്കുള്ള തൗഫീഖ് കേടിനെ അത് അനന്തരമാക്കും, അല്ലാഹു തആല കൈവടിയാൻ അത് കാരണമായി തീരും, അനന്തരമാകും. ദുനൂബ് ദോഷമാവുന്ന ആ പ്രതിബന്ധം അള്ളാഹുവിന്റെ ത്വാഅത്ത് കൊള്ളയുള്ള പ്രയാണത്തിന് അത് തടസ്സമാകും. വൽ മുസാറാത്തിൽ ഖിദ്മതി, അഥവാ അള്ളാഹുവിന്റെ ഖിദ്മത്താവുന്ന ഇബാദത്തിൽ അതിശീഘ്രം മുന്നേറുന്നതിന് ഈ ദോഷമാവുന്ന ഈ ചങ്ങല, ആ തടസ്സം അത് പ്രതിബന്ധമായി മാറും. അല്ലവൈ നസിഖല ദുനൂബ് പാപഭാരങ്ങൾ, യംനഉ മിനൽ ഖിഫത്തിൽ ഖൈറാത് പ്രയാസരഹിതമായി പുണ്യങ്ങളിലേക്ക് മുന്നേറുന്നതിന് തടസ്സമാവും. അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാവുന്നതിന്
അത് തടസ്സമാവും. മാത്രമല്ല വന്നിൽ ഇസ്റാറ അനസുനൂബ്, പാപത്തിൽ നിന്നിട്ടും പാശാദപിച്ച് മടങ്ങാതെ പാപത്തിൽ തന്നെ നിലകൊള്ളല്, യുസവ്വിദുൽ ഖുലൂബ്, ഹൃദയ കണ്ണാടിയെ അത് കറുപ്പിക്കും. ഫതജിദുഹ, അങ്ങനെ വരുമ്പോൾ ഫീ ദുൽമത്തിൻ വഖസാവ, ഖൽബിനെ അങ്ങേയറ്റത്തെ അന്ധകാരത്തിലും പാരുഷ്യത്തിലും, വളരെ പരുഷമായി, ലോലമല്ലാത്ത പരുഷഹൃദയമായും, ഒരു സത്യത്തിലേക്ക് വെളിച്ചം കാണാത്ത അന്ധകാരാവൃതമായ ഹൃദയവുമായി എത്തിക്കും. വലാ ഹുലൂ സഫിഹ വലാ സഫാവത്ത്, അതിൽ നിഷ്കളങ്കത കാണൂല, അതിൽ തെളിവില്ല, കലർപ്പ് നിറഞ്ഞതായിരിക്കും. മാത്രമല്ല വലാ ലദ്ദത്തലി സ്വാത്യം വലാ ഹലാവ, ഏത് ആരാധന ചെയ്യുമ്പോഴും അതിനൊരു മധുരമോ ആനന്ദമോ അനുഭവപ്പെടില്ല. അതൊക്കെ ദോഷത്തിന്റെ ലക്ഷണക്കേടാണ്. ചെയ്യുന്ന ഇബാദത്ത് നമുക്കൊക്കെ പൊതുവെ അങ്ങനെയാണല്ലോ, ഇബാദത്തൊക്കെ നമ്മൾ ഒരുവിധം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ആസ്വദിച്ചുകൊണ്ട്, രസകരമായിക്കൊണ്ട്, അതുപോലെ തന്നെ അത് അങ്ങേയറ്റം മധുരതരമായി അനുഭവിക്കുന്നില്ല. ഇവിതങ്ങൾ പറഞ്ഞില്ല, എനിക്ക് ആനന്ദം എന്നത് നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞു. ആ ഒരു അനുഭൂതി, ആനന്ദം ആരാധനയിൽ ലഭിക്കണമെങ്കിൽ തെറ്റുകുറ്റങ്ങളുടെ ഭാരത്തിൽ നിന്നിട്ടും മുക്തമായി സ്ഫുടം ചെയ്യപ്പെട്ട കൽബോടുകൂടി അള്ളാഹുവിനെ സമീപിക്കാൻ തയ്യാറുണ്ടെങ്കിലേ ഇബാദത്ത് നിങ്ങളെ തൗഫീഖ് കിട്ടൂ, ചെയ്യുന്ന ഇബാദത്തിൽ മുന്നേറാൻ കഴിയൂ, ഇബാദത്ത് സ്ഫുടമായി ലഭിക്കൂ, ഒരു ആനന്ദത്തോടും ആസ്വദനം നിന്നാർക്കും ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരിക്കുക. അതായത് ഫയാജബ, അത്ഭുതം തന്നെ, കൈഫ യുവഫഖു ലിസ്ഖാതി മൻ ഹുവ ഫീ ശൂമിൻ വഖസാവ, പാപത്തിന്റെ ലക്ഷണക്കേടിലും കൽബിന്റെ പാരുഷ്യത്തിലും നിലകൊള്ളുന്നവൻ അള്ളാഹുവിന്റെ ത്വാഅത്തിന് എങ്ങനെ സഹായം ലഭിക്കാനാണ്? വകൈഫ യുദാ ഇലൽ ഖിദ്മത്തി മൻ ഹുവ മുസിറുൻ അലൽ മഅസിയത്തി വൽ ജഫ്വ, പിണക്കത്തിലും വിയോജിപ്പിലും നിലകൊള്ളുന്ന ഒരാൾക്ക് എങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ ക്ഷണിക്കപ്പെടും? അങ്ങനത്തെ ഒരാളെ അള്ളാഹുവിന്റെ ഇബാദത്ത് എന്നുള്ളതിന്റെ ഖിദ്മത്താണല്ലോ, ഖിദ്മത്ത് ചെയ്യാൻ ക്ഷണിക്കാൻ സ്നേഹിതന്മാരല്ലേ, ഇഷ്ടപ്പെട്ടവരല്ലേ, താൻ പണിങ്ങി നിൽക്കുന്ന, താൻ പറഞ്ഞതിന് എതിര് ചെയ്യുന്ന ഒരാളെ തനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ആരെങ്കിലും ക്ഷണിക്കുവോ? വകൈഫ യുഖറബുലിൽ മുനാജാത്ത്, മാത്രമല്ല അള്ളാഹുമായിട്ടുള്ള നേരെയുള്ള അഭിമുഖ സംഭാഷണമാണല്ലോ ഇബാദത്തുകൾ, അതിലേക്ക് എങ്ങനെയാണ് ക്ഷണിക്കപ്പെടുക? മൻ ഹുവ മുതറത്തഹു ബിൽ അഖ്ദാരി വൻ നജാസാത്, നജസുകളും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് ആകെ പുരണ്ടു കിടക്കുന്ന ഒരാള് റബ്ബിന്റെ തിരുഹവുറത്തിലേക്ക് മുനാജാത്തിന് എങ്ങനെ ക്ഷണിക്കപ്പെടാനാണ്? ഫഫിൽ ഖബരി അലി സ്വാദിഖിൽ മുസദ്ദഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടിട്ട് ഒരു ഹദീസിൽ കാണുന്നു, ഖാല, തങ്ങൾ പറഞ്ഞു, ഇദാ കദബൽ അബ്ദു, ഒരു മനുഷ്യൻ ഒരു കളവ് പറഞ്ഞാൽ, തനഹ അൻഹുൽ മലക്കാനി, അവന്റെ കൂടെയുള്ള റഹ്മത്തിന്റെ മലക്കുകൾ അവനിൽ നിന്നിട്ടും മാറി നിൽക്കും, അകന്നു നിൽക്കും, മിൻ നതിനിമാ യഖ്റുജു മിൻ ഫീഹി, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ കളവിന്റെ നാറ്റം കാരണം സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം ആയിരിക്കും മലക്കകന്ന് നിൽക്കുന്ന. അപ്പൊ ഒരു കളവ് പറയുമ്പോ അതിന്റെ ദുർഗന്ധവും നാറ്റവും സഹിക്കാൻ കഴിയാതെ റഹ്മത്തിന്റെ മലായിക്കത്ത് ദൂരെ മാറി നിൽക്കുമെങ്കിൽ ഫകൈഫ യസ്റഹു, എങ്ങനെ പറ്റും ആ ലിസാൻ, ഈ കളവ് പറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ നാവ്, ലിസിക്കില്ലാഹി അസ്റജല്ല, അള്ളാഹുവിന്റെ മഹബൂബാകുന്ന ദിക്ർ ചെയ്യാൻ എങ്ങനെ പറ്റുക? ആദ്യം തൗബ ചെയ്യണം. അതുകൊണ്ട് ഫലാചറമ, തീർച്ചയായും ലായക്കാതു യജ്ദുൽ മുസിറു അലൽ അസിയാൻ, തെറ്റിൽ തൗബ ചെയ്യാതെ നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ എത്തിക്കുകയില്ല. തൗഫീഖ, അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മുന്നേറാനുള്ള തൗഫീഖ് അവനൊരിക്കലും ലഭ്യമല്ല. വലാ തഖിഫു അർക്കാനുഹു ലിൽഇബാദ, തന്റെ അവയവങ്ങൾ, എന്റെ അവയവങ്ങളൊന്നും സുഖകരമായി പ്രയാസരഹിതമായി ഇബാദത്തിന് വഴങ്ങിക്കിട്ടില്ല. വൈനി തഫക, ഇനി യാദർച്ഛികമായി വല്ല ഇബാദത്തും ഉണ്ടായാൽ തന്നെ ഫബി കദ്ദിൻ, വളരെ ഞെരുങ്ങി കഷ്ടപ്പെട്ടിട്ടാണ്. ലഹലാവത്തമാഹു, അങ്ങനെ ആ ഞെരുക്കത്തോടുകൂടി ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് ഒരു മധുരവുമില്ല. വലാ സ്വഭാവത്ത, വലാ സ്വഭാവത്ത, ഒരു സ്ഫുടതയുമില്ല. അതൊരു ജാതി ചെയ്യൽ ചെയ്യുന്നു എന്ന് മാത്രം. ഒക്കുല്ലുകാരിക്ക, ഇങ്ങനെ സ്വഭാവത്ത് വരാതിരിക്കാൻ, ഹലാവത്തില്ലാതിരിക്കാൻ, തൗഫീഖ് കിട്ടാതിരിക്കാൻ ഒക്കെ കാരണം, വിഷുമി സുനൂബി,
ഈ ദോഷത്തിന്റെ ലക്ഷണക്കേടാണ്, അതായത് വതർക്കി തൂപത്തി, തൂപ ചെയ്യാത്തത് കാരണമാണ് എന്ന്. വലക്കത് സ്വതക്കം മങ്കാല, ചില മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് വളരെ സത്യമാണ്. എന്താണത്? ഇതാലം തക്കുവ ഫുമൈലിബിനെയാവുറിയുള്ള പറഞ്ഞ കൗലാണെന്നാ. ഇവിടെ ആളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഫുമൈലിബിനെയാവുറിയുള്ള തങ്ങളാണ് പറയുന്നത്. എന്താ പറയണത്? ഇതാലം തക്കുവ അലാ ഖിയാമില്ലൈലി, ഓ മനുഷ്യ, നിനക്ക് രാത്രി എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിക്കാൻ സാധിക്കുന്നില്ലേ? വസിയാമിൻ നഹാർ, പകൽ വേളകളിൽ സുന്നത്ത് നോമനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ ഫലം നീ മനസ്സിലാക്കിക്കൊള്ളുക, അന്നക മക്ബൂലുൻ, നിന്നെ നന്മയിൽ മുന്നേറുന്നതിൽ നിന്നിട്ടും ആമം വെക്കപ്പെട്ടവനാണ്, തടയപ്പെട്ടവനാണ്. വക്കത് കബ്ബലത്തുക്ക ഹസീഅത്തുക്ക, നിന്നെ ആമം വെച്ചത് പോലീസല്ല, നീ ചെയ്ത തെറ്റ് നിന്നെ ആമം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് മുന്നോട്ട് നടക്കാൻ, ത്വാഅത്തിന്റെ വിഷയത്തിൽ മുന്നേറാൻ കഴിയില്ല. ഫഹാദിഹി ആദിഹി, ഒരു കാര്യം, അതായത് തെറ്റിന് തൗബ ചെയ്യണം. തൗബ ചെയ്യാതിരുന്നാൽ ലക്ഷണക്കേടാണ്, മാലിന്യമാണ്, അശുദ്ധമാണ്. ആ മാലിന്യത്തോടുകൂടി, അശുദ്ധമായ അവസ്ഥയോടുകൂടി, ഈ നാറ്റത്തോടുകൂടി റബ്ബിന്റെ ഹിദമത്തിന് വേണ്ടി അവന്റെ കുറുമ്പിലേക്ക് ഒരിക്കലും ക്ഷണിക്കപ്പെടുകയില്ല. അപ്പൊ തൗബ ചെയ്തേ അള്ളാഹുവിലേക്ക് അടുക്കാനും ത്വാഅത്ത് വർദ്ധിപ്പിക്കാനും കഴിയൂ. ഒരു കാര്യത വസാനി മിനല്ലംറൈൻ, രണ്ട് കാരണമാണ് തൗബ ചെയ്യണം എന്ന് പറയുന്നത്. അറിഞ്ഞല്ലോ, രണ്ടാമത്തെ കാരണം എന്താ? ഇന്നമാ തോൽസമുക്ക തൂപത്തു, നീ തൂപ ചെയ്യൽ നിർബന്ധമാകുന്നത് ലിത്തുക്ക് ബല ഇബാദത്തുക്ക, ഒന്ന് ഇബാദത്ത് ഉണ്ടാകാനുള്ള തോഫീഖ് തരാൻ, രണ്ടാമത് ചെയ്ത ഇബാദത്ത് കബൂലാകണമെങ്കിലും എന്ത് വേണം? തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൂപ ചെയ്തിരിക്കണം. കാരണം എന്താ? ഫൈന റബ്ബദ്ദൈനി, ഒരു കിട്ടാനുള്ള ആള്, കടക്കാരൻ, ലായഖുബലുൽ ഹദിയ, ഓന് സമ്മാനം സൗജന്യം സ്വീകരിക്കും, ഓന് കിട്ടാള് കൊടുക്കണ്ടേ ആദ്യം? ഒരാൾക്ക് ചെറു 10 ലക്ഷം ഉറുപ്യ കൊടുക്കാണ്ട് ഊട്ടിക്കോ, കടമാങ്ങിയതാണ്, അവധിയാണ്, കൊടുത്തിട്ടില്ല. പിന്നെണ്ടിച്ച് എന്താക്കണ്? ഓനൊരു കവറിലിട്ട് 500 റുപ്യ, ഇതെന്താ അതിന്റെ വക അതിയാണ്. ഓനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പറയട്ടെ, നമുക്ക് എന്റെ അതിയ വാങ്ങണ പണിയല്ല, എനിക്ക് തരാനുള്ള കാശ് ഉണ്ടാന്ന് പറയില്ലേ, അവധിയായിട്ട് കാശ് കൊടുക്കാതെ ഓന്റെ അതിയ വാങ്ങാൻ എന്നേലോരി. ഇവിടെ തെറ്റ് ചെയ്തവൻ തൂപ് ചെയ്യുക എന്ന് പറയുന്നത് വാജിബായ കടമയാ, ചിലപ്പെട്ട കടമാണ്, ദൈനാണ്. അതവിടെ നിർത്തിവെച്ചുകൊണ്ട് സംഭാവന കൊടുക്കുന്ന അല്ലെങ്കിൽ അതി കൊടുക്കുന്നതാണ് ത്വാഅത്ത്, അത് ഉണ്ടാവൂല, കബൂലാവൂല, സ്വീകരിക്കപ്പെടില്ല, തള്ളപ്പെട്ടു പോകും. അതായിരിക്കാൻ എന്താ കാരണം? അന്ന തൂബത്താരിൽ മാസുയി, തെറ്റുകുറ്റങ്ങളെ തൊട്ട് തൂപ ചെയ്യലും, വീർവാൽ ഹുസൂമി, ഹക്കടപാടുകാരെ പൊരുത്തപ്പെടിക്കലും, ഫർദ് ഉണ്ടാജിമെന്ന് ഒരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫർദായിലാണ്. ഇവൻ കരുതുന്ന പൊതു ഇബാദത്തുകളൊക്കെ നഫുലുൻ, അത് ഇതിന്റെ പുറത്തുള്ള സുന്നത്തുകളാ. എങ്കിൽ ഫകൈഫ യഖ്ബലു തബറുഉക വദ്ദൈനു അലൈക ഹാലുൻ ലം തഖ്ളിഹി, അവധി എത്തിയിട്ട് വീട്ടാതെ കടന്നില നിൽക്കുമ്പോൾ സൗജന്യം കൊടുത്താൽ എങ്ങനെ സ്വീകരിക്കുക? തരാനുള്ള കാശുണ്ടോന്ന് പറയില്ലേ എന്നതിലും. അതുപോലെ തന്നെ അതല്ല, കൈഫ തത്രുക്കു ലി അജലിഹിൽ ഹലാല, ഈ പുണ്യകർമ്മത്തിന് വേണ്ടി ഹലാൽ ഉപേക്ഷിക്കുകയാണ്. എന്താണ്? രാത്രി തഹജ്ജു നിസ്കരിക്കണമെങ്കിൽ ഉറക്കൊഴിക്കണം, ഉറക്ക ഹലാലാണ്. പകല് നോൽപ്പ് വെക്കണമെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കണം, ഭക്ഷണം ഹലാലാണ്. ഹലാലായ ഭക്ഷണവും ഹലാലായ ഉറക്കവും ഉപേക്ഷിക്കുന്നു. ഏതെനക്ക് വാന്ത മുസുറുണലാഫീലിൽ മഹബൂരി വൽഹറാം, വിരോധിക്കപ്പെട്ട നിഷിദ്ധമായ കാര്യം ചെയ്യുകയാണ്. പിന്നെന്താ കൊണ്ട് കാര്യം? ഹലാൽ ഒഴിവാക്കിയിട്ട് ഹറാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്നെയിലും അള്ളാഹുമായി എങ്ങനെ നീ അഭിമുഖ സംഭാഷണം നടത്തുന്നു, അള്ളാഹുവിനോട് നീ എങ്ങനെ ദുആ ചെയ്യുന്നു, അള്ളാഹുവിനെ എങ്ങനെ നീ പുകഴ്ത്തി പറയുന്നു, ഏതെനക്ക് തെറ്റിന്റെ കാരണത്താൽ അള്ളാഹു നിന്റെ മേൽ കോപ്പിച്ചിരിക്കുമ്പോൾ പുകഴ്ത്താൻ പറഞ്ഞാ പോടാമൊക്കെ അവിടെ നിന്ന് അറിയില്ലേ? പാപികളായ ആളുകളുടെ പ്രത്യക്ഷ അവസ്ഥയാണിത്. എങ്ങനത്തെ പാപികൾ? അൽ മുസ്ലിം അൽ മാസിയാ, തൗബ ചെയ്യാത്ത, തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതെ തെറ്റിൽ തന്നെ നിലകൊള്ളുന്ന ഒരു
ദോഷിയുടെ ആ പ്രത്യക്ഷ അവസ്ഥ അള്ളാഹു അവനെ പറ്റി കോപിച്ചിരിക്കുന്നുള്ള ഈ കോപിച്ചിരിക്കുന്ന അവസ്ഥയിൽ അത് പൊരുത്തപ്പെടിച്ച് മാപ്പ് പറഞ്ഞ് തോപ് ചെയ്യാതെ സ്തുതിക്കുന്നതും സൗജന്യവും സ്വീകരിക്കുമോ? ഇങ്ങനെയുള്ള രണ്ട് കാരണത്താൽ തോപ് അനിവാര്യമാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മുന്നേറി അന്നഫ്സുൽ ഖാബിലത്തിലെത്തി റബ്ബിന്റെ ലിഖാ വരെ പോകണം. അതിന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ടും പോരായ്മ വീഴ്ചകളിൽ നിന്നിട്ടും തോപ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, രണ്ട് കാരണങ്ങളാൽ തോപ് അനിവാര്യമാണ് എന്ന് കിട്ടി. എന്താ തോപ? ആ ഭാഗം ഇൻഷാല്ല അടുത്ത പാഠത്തിൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മത്തുക്കയാ റഹ്മാനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.